അസ്സലാം വലൈക്കും, വെൽക്കം ടു റോസ്മിൻസ് കിച്ചൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നൊരു പെരുന്നാളായിട്ട് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മധുരമായിട്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു കുനാഫയാണ്, ഒരു നല്ല ടേസ്റ്റുള്ള കുനാഫ. കുനാഫനെ പറ്റി നിങ്ങളോട് അധികം കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു അടിപൊളി കുനാഫയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണേ. ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് കുനാഫൻ്റെ ക്രീം ഉണ്ടാക്കാം. അതിനെന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഹാഫ് കപ്പ് മിൽക്ക്, വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഹാഫ് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ്ചർ മാറ്റി വെക്കാൻ. എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് അതിലേക്ക് വൺ ആൻഡ് ഹാഫ് കപ്പ് മിൽക്ക് ഒഴിച്ച് ത്രീ ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 100 ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം കണ്ടൻസ് മിൽക്കും കൂടി ഇടാന്. പിന്നെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഒക്കെ ഓൾറെഡി മൈദയും കോൺഫ്ലവറിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ആ മിക്സ്ചറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നല്ലോണം തിക്കായി വരും. അപ്പോഴത്തെ സിനിമോൺ പൗഡറിടാൻ 1/4 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഓഫ് ഗാർഡമം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് വാനില എസൻസ് ഒരു 5-6 ഡ്രോപ്സ് അത് ഒഴിച്ച് പിന്നെ ഞങ്ങൾ കൈ വിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക. നല്ല ക്രീം നന്നായിട്ട് തിക്കാകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ഈ പരുവത്തിലാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം. പിന്നെ ഞങ്ങളിപ്പോൾ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്, അതൊരു 250 ഗ്രാം എടുക്കാൻ. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ എന്ത് ചെയ്യണം, കുറച്ച് കുറച്ചായിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാൻ, നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ. 3 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ ലെമൺ യെല്ലോ, ഒരു പിഞ്ച് ഓഫ് ലെമൺ യെല്ലോ, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതെടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഓവണിൽ ഒരു 1 മിനിറ്റ് വെക്കാം ബട്ടർ മെൽറ്റാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ മെൽറ്റിയതിനു ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ എല്ലാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ, നിങ്ങൾ കുനാഫ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ഹാഫ് ഈ കുനാഫ ഡോ എന്ത് ചെയ്യണം, ഹാഫ് തായ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. തായല ബേസ് പോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ സമയത്ത് ഞങ്ങൾ ക്രീം ഉണ്ടല്ലോ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ, ആ ക്രീമും കൂടി ഇതിൻ്റെ മേലൊന്ന് സെക്കൻഡ് ലെയർ പോലെ ഒഴിച്ചു കൊടുക്കാൻ. ഈ ക്രീം പുറത്തായി പോരുത്, ഒരു എന്താ പറയാൻ കറക്റ്റ് ലെവലിലേക്ക് ഒഴിക്കാൻ. പുറത്തായപ്പോൾ ഇങ്ങനെ ക്രീം നന്നായിട്ട് മെൽറ്റാകുമ്പോൾ കരിഞ്ഞു കറുത്ത കളർ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. ചീസ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ. ഓക്കെ, പിന്നെ വന്ന് ബാക്കിയുള്ള നിങ്ങൾ കുനാഫ ഡോ ഉണ്ട്, അതും കൂടി മേലയിലിട്ട് കൊടുക്കാൻ. മേലയിലിട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്യാൻ, കവർ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒരു 1/2 അവർ കുക്ക് ചെയ്യണം. അടച്ച് ലെവലാക്കി, കറക്റ്റ് ലെവലാക്കിയിട്ട് അടച്ച് ഒരു 1/2 അവറിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ. ഓൾറെഡി ആയിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് അത് മറിച്ചിട്ട് കൊടുക്കണം. അതിന് വേറൊരു ഫ്രൈ പാനിൽ നിങ്ങളിത് മറിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ബട്ടർ എന്തൊക്കെ മെൽറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരും. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേറൊരു പാത്രത്തിൽ 1 കപ്പ് വാട്ടർ 1 കപ്പ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഓൾറെഡി ആ ഷുഗർ സിറപ്പ് ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് അതിലേക്ക് പിഞ്ച് ഓഫ് ഗാർഡമം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് ഷുഗർ സിറപ്പ്, അത് നിങ്ങൾക്ക് തന്നെ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കുക. ആ സമയത്ത് നിങ്ങളെ കുനാഫ റെഡി ആയിട്ടുണ്ട്, രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി തണുത്ത ഷുഗർ സിറപ്പ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കുനാഫൻ്റെ മേലിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാം കുനാഫനെ. ക്രഷ്ഡ് പിസ്തയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാം. സൈഡ് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്പിനെസ് ഉള്ളിൽ വരെ ഉണ്ടാവില്ല. രണ്ട് സൈഡും അതേപോലെ ഗോൾഡൻ കളറിലായിട്ട് എടുക്കുമ്പോഴാണ് അത് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും കൂടുതലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇൻഷാല്ലാ, താങ്ക് യു ഫോർ വാച്ചിങ്.